എല്ലാവരും കേട്ടതും കാണുന്നതും പോലെ വലിയൊരു ചരിത്ര സംഭവത്തിൻ്റെ സന്തോഷം നമ്മളിവിടെ ആവർത്തിക്കുകയാണ്. 75 വർഷങ്ങൾ മുമ്പ് ആരംഭിച്ച ഒരു സമർപ്പിത സമൂഹത്തിന് ഇവിടെ ഈ ദേശത്ത് കിട്ടിയ ഒരു അംഗീകാരവും അതുവഴി പിന്നീട് അവരുടെ പ്രവർത്തനങ്ങൾ ഇവിടെ പല തരത്തിൽ പ്രത്യക്ഷപ്പെടുകയും നമുക്ക് സഭയ്ക്ക് മാത്രമല്ല നാനാജാതി മതസ്ഥർക്ക് അതെല്ലാം ഉപകാരപ്പെടുകയും ചെയ്തു. പിന്നെ അതിമനോഹരമായ ഒരു ചാപ്പലും അല്ലെങ്കിൽ കപ്പേളയും അതിനോടനുബന്ധമായ ഈ മഠവും പുതുപുത്തനാക്കി പണിത് ദൈവത്തിന് സമർപ്പിക്കുകയാണ്. നമ്മളുടെ പ്രാർത്ഥനകൾ സമാപനത്തിലേക്ക് എത്തുകയാണ്. ഇതുപോലുള്ള കപ്പേളകളും അല്ലെങ്കിൽ മഠം ചാപ്പലും മഠവും ഒന്നിച്ച് നമ്മൾ വെഞ്ചരിക്കുമ്പോൾ സഭയുടെ പൂർവിക പാരമ്പര്യമനുസരിച്ച് ഈ ചാപ്പലിൽ പള്ളിക്ക് അൾത്താരിയിൽ ദപ്പ കല്ല് പ്രതിഷ്ഠിക്കുക എന്നുള്ള കർമ്മമാണ്. ആ കല്ല് എന്ന് പറയുന്നത് ഇവിടെ അൾത്താരിയിൽ മനോഹരമായിട്ടത് പ്രതിഷ്ഠിച്ച് കഴിഞ്ഞു. അത് വിശുദ്ധ മുറോൻ കൊണ്ട് കോൺസെക്രേറ്റ് ചെയ്യുന്ന കല്ലാണ്. നമ്മുടെ വലിയ ദേവാലയം കോൺസെക്രേറ്റ് ചെയ്യുമ്പോൾ നടത്തുന്ന എല്ലാ കർമ്മങ്ങളും ചെയ്ത് പരിശുദ്ധ മുറോൻ കൊണ്ട് അതിൽ ശ്രീവായുടെ അടയാളങ്ങൾ വരച്ച് വാഴ്ത്തി കുദാശ ചെയ്യപ്പെട്ട കല്ലാണ് ദപ്പ, അല്ലെങ്കിൽ അത് കല്ലുകൊണ്ടാകാം തടി കൊണ്ടാകാം, ദപ്പ കല്ല് എന്ന് അധികാലം മുതൽ നമ്മൾ പറഞ്ഞിരുന്നത്. അത് ദൈവശാസ്ത്രപരമായിട്ട് ഒരു പോർട്ടബിൾ അൾത്താരയാണ്, നമുക്ക് എടുത്തുകൊണ്ട് പോകാവുന്ന ഒരു അൾത്താരയാണ്. അതായത് ഇത് കോൺസെക്രേറ്റഡ് ആണ്, അതൊരു തടിക്കഷ്ണമാണ് അല്ലെങ്കിൽ കല്ലാണ്, പക്ഷേ അതൊരു അൾത്താരയാണ്, കോൺസെക്രേറ്റ് ചെയ്ത ഒരു അൾത്താരയാണ്. പോർട്ടബിളായിട്ട് നമുക്ക് വഹിച്ചുകൊണ്ട് പോകാവുന്നതാണ്. ഞാൻ അരമനയിൽ നമ്മുടെ സ്വകാര്യ ചാപ്പലിൽ 2 മണിക്കൂർ എടുത്ത് കോൺസെക്രേറ്റ് ചെയ്യുന്ന കല്ലുകളാണത്. ഒരു തവണ ഒരു 20 എണ്ണത്തോളം കോൺസെക്രേറ്റ് ചെയ്യും. അത് വലിയ ദേവാലയങ്ങളല്ലാതെ മറ്റ് കപ്പേളകൾ, ഇതുപോലുള്ള മഠം ചാപ്പല്, കുരിശുപള്ളികൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ഈ പള്ളി പണിത് കഴിയുമ്പോൾ ഉദാശ ചെയ്യപ്പെട്ട ദപ്പക്കല്ല് അൾത്താരയിൽ പ്രതിഷ്ഠിക്കുകയാണ്. ആ കർമ്മം നമ്മൾ ആഘോഷമായിട്ട് ചെയ്തതാണ്. വലിയൊരു പള്ളി കോൺസെക്രേറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ കല്ലുകളും നമ്മൾ പുതാശ ചെയ്യുന്നത്. നമ്മളൊരു ഒരു 10 പേരെ ഒന്നിച്ച് നിർത്തി തിരിപ്പട്ടം കൊടുക്കുന്നത് പോലെയുള്ള ശുശ്രൂഷയാണത്. ഒരു 10 അല്ലെങ്കിൽ 15 ദപ്പാക്കല്ലുകൾ ഒന്നിച്ച് പുതാശ ചെയ്ത് അതിവിടെ നല്ല ക്രമബദ്ധമായ രീതിയിൽ അൾത്താരയിൽ അതിമനോഹരമായ രീതിയിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. അതാണ് നമ്മളുടെ കർമ്മം. ചാപ്പലിൽ, അരമന ചാപ്പലിൽ കോൺസെക്രേറ്റ് ചെയ്ത കല്ല് ഇവിടെ അൾത്താരയിൽ പ്രതിഷ്ഠിച്ചതാണ്. അതിന് നമ്മൾ പൊതുവായിട്ടൊരു വെഞ്ചരിപ്പ് നടത്തും. അതോടുകൂടി നമ്മുടെ ഈ കർമ്മങ്ങൾ അവസാനിക്കുകയും ചെയ്യും. നമ്മളിത് നല്ല ചാപ്പലും ഒരു മഠവും, അത് CMC സമർപ്പിതരുടെ അവരുടെ ജീവിത ശൈലികളോട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഈ ഇടവകയ്ക്കും ഈ ദേശത്തിനുമെല്ലാം ഇത് വളരെ ഉപകാരപ്പെട്ടു. അവരോട് തന്നെ ബന്ധപ്പെട്ടാണ് ഇവിടുത്തെ ആശുപത്രിയും മറ്റൊരു മഠവും ഉള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. CMC കരിസ്മാത്താകൾ പലതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നല്ല പള്ളിക്കകത്തിരുന്ന് നല്ലപോലെ പ്രാർത്ഥിക്കുക, നല്ലതുപോലെ ദൈവവചനം പഠിക്കുക, ദൈവാരാധനയിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ ഫലമായിട്ട് സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത്. പരിശുദ്ധ എമിരിറ്റസ് പാപ്പ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ ശുശ്രൂഷയുടെ സമാപന കാലത്ത് പറഞ്ഞ ഒരു കാര്യമാണ്, ലോകത്തിലെ 2 തരത്തിലുള്ള ദൈവശാസ്ത്ര ആത്മീയ ചിന്തകളാണുള്ളത്. ഒന്ന് മൊണാസ്റ്റിക് തിയോളജി, അത് വളരെ ലോകത്തിൽ നിന്ന് മാറി നിന്ന് കൂടുതൽ പ്രാർത്ഥിച്ച് കൂടുതൽ മണിക്കൂറുകൾ നമ്മളുടെ ഔദ്യോഗികമായിട്ടുള്ള വേദ പുസ്തക പാരായണമൊക്കെ നടത്തി ലോകത്തോട് വലിയ ബന്ധമില്ലാതെ നമ്മൾ മങ്ക്സ് ആയിട്ട്, മൊണാസ്റ്റിക് എന്ന വാക്ക് തന്നെ അങ്ങനെ വരുന്നതാണ്, അങ്ങനെ ജീവിക്കുന്ന ആദിമസഭയുടെ 6-7 നൂറ്റാണ്ടുകൾ വരെയുള്ള പ്രധാനപ്പെട്ട ഒരു ജീവിതക്രമം അതായിരുന്നു. പിന്നീട് 10-ാം നൂറ്റാണ്ട് മുതലൊക്കെ ദൈവശാസ്ത്രത്തെ ശാസ്ത്രീയമായിട്ട് പഠിച്ചു. അതിനെ പരിശുദ്ധപിതാവ് സ്കോളാസ്റ്റിക് തിയോളജി, അതായത് ഓരോ സ്കൂളിനോട് ബന്ധപ്പെട്ട് സെൻറ്റ് തോമസ് അക്വീനാസിൻ്റെ ആ ദർശനങ്ങളോട് ബന്ധപ്പെട്ട് സഭയിൽ കണ്ടെത്തിയ
പ്രബോധനപരമായ കാര്യങ്ങളെയാണ് സ്കൊളാസ്റ്റിക് തിയോളജി എന്ന് എമിരിത്തസ് പാപ്പ വിശേഷിപ്പിച്ചത്. അതിനുശേഷം പിതാവ് പറഞ്ഞ ആ കാര്യമാണ് എനിക്ക് ഏറ്റവും ആകർഷകമായിട്ട് തോന്നിയത്. ഇന്ന് നമ്മൾ ആയിരിക്കുമ്പോൾ ഇത് രണ്ടും വേറിട്ട രണ്ട് കാര്യമായിട്ടല്ല നമുക്ക് വേണ്ടത്. നമ്മളൊരു സ്കൂളിൻ്റെ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകമായിട്ടുള്ള ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തുമ്പോഴും അവിടെ നമുക്ക് മൊണാസ്റ്റിക് ആയിട്ടുള്ള എലമെൻസ് ധാരാളമായിട്ട് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അത് അങ്ങനെ വരുമ്പോഴാണ് ഈ ദൈവശാസ്ത്രത്തിൻ്റെ സമഗ്രമായിട്ടുള്ള ഭാവം. മൊണാസ്റ്റിക് എന്നുള്ളത് മാറി നിന്ന് വേറെ ആർക്കും പ്രവേശിക്കാൻ പറ്റാത്ത ഒരു കാര്യമല്ല. ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥയിൽ ഈ കാര്യങ്ങളോടെല്ലാം ബന്ധപ്പെട്ട് അതുകൂടെ കൊണ്ടുവരണം. അതായത് ആ മൊണാസ്റ്റിക് ആയിട്ടുള്ള കാര്യത്തെ നമ്മൾ ശാസ്ത്രീയമായിട്ടുകൂടെ കാണണം. സ്കൊളാസ്റ്റിക് ആയിട്ടുകൂടെ നമ്മളതിനെ കണ്ട് മനസ്സിലാക്കുമ്പോഴാണ് ഇന്നത്തെ ലോകത്തിന് അത് ഉപകാരപ്പെടുന്നത്. CMC വലിയൊരു ദൗത്യം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും അങ്ങനെയാണ്. അവരെ മൊണാസ്റ്റിക് സ്പിരിറ്റ് നന്നായിട്ട് ഉൾക്കൊള്ളുന്നുണ്ട്. അതേസമയം അവർക്ക് വലിയ ആധുനിക ദൈവശാസ്ത്ര ക്ലാസ്സുകളുണ്ട്, സ്കൂളുകളുണ്ട്, മതപരമായ പ്രബോധന കേന്ദ്രമുണ്ട്, അവരുടേതായ വലിയ ഫോർമേഷൻ ഹൗസസ് ഉണ്ട്. അതൊക്കെ ശാസ്ത്രീയമായിട്ട് തന്നെ നമ്മൾ പഠിപ്പിക്കുകയാണ് അവിടെ, വേദപുസ്തകവും ദൈവാരാധന ക്രമവും ദൈവശാസ്ത്രവും എല്ലാം. പക്ഷേ അതിൻ്റെ കൂട്ടത്തിലെല്ലാം ഈ വിത്തുകൾ, ഈ മൊണാസ്റ്റിസിസത്തിൻ്റെ ആ വിത്തുകൾ നല്ലതുപോലെ ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ എല്ലാ അർത്ഥത്തിലും സമഗ്രമായിട്ടുള്ളതും CMC സമർപ്പിതരുടെ ആ ഗണത്തിലാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പരിശുദ്ധ ഗ്രന്ഥ പിതാവ് തന്നെ മറ്റൊരു അവസരത്തിൽ പറഞ്ഞ കാര്യം ഇതാണ്, കോൺസെക്രേറ്റഡ് ലൈഫ്, ഇവരെ പോലെ സമർപ്പിതരായിട്ട് ജീവിക്കുന്നവർ. കോൺസെക്രേറ്റഡ് ലൈഫ് മീൻസ് ഗോയിങ് ടു ദ വെരി റൂട്ട്സ് ഓഫ് ദ ലവ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈശോയെ എത്രമാത്രം അടുത്ത് നമുക്കറിയാൻ പറ്റുമോ അതിനുവേണ്ടി എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഈ കോൺസെക്രേറ്റഡ് ലൈഫ്. നമ്മളതിനെ മൊണാസ്റ്റിക് എന്നോ സ്കൊളാസ്റ്റിക് എന്നോ വിളിക്കാണ്ട് കോൺസെക്രേറ്റഡ് ലൈഫ്, സമർപ്പിത ജീവിതം എന്ന് ആധുനിക ഭാഷയിൽ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഈശോയെ എങ്ങനെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അടുത്തറിയാൻ പറ്റുന്നതാണ്. തോമസ് കംബീസിൻ്റെ മനോഹരമായ ഒരു പുസ്തകമുണ്ടല്ലോ, ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്. ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്, ഈശോയെ ഇമിറ്റേറ്റ് ചെയ്യുക. വെറുതെ നമ്മൾ കാണുന്നത് പോലെയല്ല. ക്രിസ്തുതാവ് എന്ന് പറഞ്ഞു, നമ്മൾ വിശുദ്ധന്മാരുടെ പ്രദർശനം നടത്തുമ്പോൾ വിശുദ്ധന്മാരെ തോളിൽ വഹിച്ചുകൊണ്ട് പോകാൻ ഒത്തിരി പേരുണ്ടാകും. ഇതാവ് ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. വിശുദ്ധാവ് പ്രദർശനമൊക്കെ വരുമ്പോൾ വിശുദ്ധന്മാരുടെ രൂപങ്ങൾ തോളിൽ വഹിച്ചുകൊണ്ട് പോകാൻ ഒത്തിരി പേരുണ്ട്. എന്നിട്ട് വിശുദ്ധാവ് പറഞ്ഞു, എൻ്റെ ആഗ്രഹം നിങ്ങളത് തോളേൻ നിറക്കി ഹൃദയത്തിൽ വഹിക്കുക എന്നതാണ്. അതാണല്ലോ അതിൻ്റെ അർത്ഥം. ഒരു വിശുദ്ധനെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ അത് ഹൃദയത്തിലേക്ക് എടുക്കുക. റീക്യാപ്ചറിങ് ദ റൂട്ട്സ് ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് ക്രിസ്തുദാവ് അന്ന് വീണ്ടും പറഞ്ഞു. ക്രിസ്തീയതയുടെ വേരുകളിലേക്ക് പോകണം. അതിന് നമുക്കൊരു അപ്പറ്റൈറ്റ്, അതിന് വേണ്ട ഒരു വിശപ്പ്, ഒരു ദാഹം. അതാണ് ഈ കോൺസെക്രേറ്റഡ് ലൈഫിൽ നിന്ന് നമുക്ക് സഭയ്ക്ക് പൊതുവിൽ കിട്ടേണ്ടത്. പിന്നീട് അതിനു മുമ്പ് പരിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു, ഈ കോൺസെക്രേറ്റഡ് ലൈഫ്, ഈ മഠങ്ങളൊക്കെ ഇടിക്കമ്പികളാണ്, ലൈറ്റനിങ് അറസ്റ്റർ എന്നാണ് മാർപ്പാപ്പ അതിൻ്റെ വിശേഷം. ഇടിക്കമ്പി, ഇടിക്കമ്പി വെക്കുമ്പോൾ നേട്ടം എന്താ, ഇടി വെട്ടും പക്ഷേ ആർക്കും അപകടം ഉണ്ടാകുകയില്ല. ആ ഇടിയെല്ലാം പിടിച്ച് അതിനെ തെറിപ്പിച്ച് കളയുകയാണ്. അതാണ് ലൈറ്റനിങ് അറസ്റ്റർ. ഒരു മഠം എന്ന് പറയുന്നത് ഒരു ഇടിക്കമ്പിയാണ്. സഭയ്ക്ക് ലോകത്തിന് അതൊരു ഇടിക്കമ്പിയാണെന്ന് പരിശുദ്ധനായ ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞതും നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. നമുക്ക് വിശാല ലോകത്തിന്, ഈ സമൂഹത്തിന് ഇതുപോലുള്ള മഠങ്ങൾ വഴി, അവരുടെ പ്രാർത്ഥനകൾ വഴി എല്ലാം പൊതുസമൂഹത്തിന് കിട്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് വിശുദ്ധ പിതാക്കന്മാരെ പഠിപ്പിച്ചത്. നമ്മൾ പലപ്പോഴും വലിയ ആവേശത്തിന് സമർപ്പിതരും വൈദികരുമൊക്കെ അവരുടെ ശുശ്രൂഷ സാമൂഹ്യക്ഷേമ പ്രവർത്തനമാണ് എന്ന മട്ടിൽ പോകാറുണ്ട്. ഈ പരിശുദ്ധ പിതാക്കന്മാരെ പഠിപ്പിച്ചിരിക്കുന്നത് നല്ലതാണ്. പക്ഷേ സമർപ്പിത ജീവിതവും വൈദിക ജീവിതവും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളായിട്ട് അധപ്പതിക്കരുത്, ഡീജനറേറ്റ് ചെയ്യരുത്. അങ്ങനെ അതാണ് നമ്മുടെ ദൗത്യം എന്ന് കണ്ട് അങ്ങനെ നമ്മൾ പോകരുത്. അതേപോലെ ശക്തമായൊരു പ്രബോധനമാണ്.
നമുക്കത് ആവശ്യമായ കാര്യമായിട്ട് നമുക്ക് വെള്ളപ്പൊക്കവും ഭൂമികുലുക്കവും ഒക്കെ വന്നപ്പോൾ നമ്മളെല്ലാവരും രംഗത്തിറങ്ങി ഓടി നടന്നു. അത് വേണ്ടതാണ്. പക്ഷേ അതാണ് നമ്മുടെ ദൗത്യം എന്ന് അങ്ങനെ നമ്മൾ ഡീജനറേറ്റ് ചെയ്യരുത്. നമുക്ക് ഈ സമൂഹത്തിന് വാന്ത് കൊടുക്കാനുള്ളവരാണ്. അതിന് വേണ്ടത് പ്രീച്ചിങ് ആണ്, ദൈവവചനം പ്രഘോഷിക്കുക എന്നതാണ്. അത് ക്രമബദ്ധമായിട്ട് ദൈവാരാധനയിൽ ക്രിസ്തു കുർബാനയിൽ നമ്മൾ ഒന്നിക്കുക എന്നതാണ്. നമ്മുടെ എമ്മാവൂസുകാരുടെ ചരിത്രവും രണ്ട് ശിഷ്യന്മാർ സങ്കടപ്പെട്ട് പോയപ്പോൾ ഈശോ കൂട്ടത്തിൽ കൂടി ദൈവവചനം വ്യാഖ്യാനിച്ചു. അതുകൊണ്ട് കാര്യം തീർന്നില്ല. ദൈവവചനം വ്യാഖ്യാനിച്ചപ്പോൾ അവർക്കൊരു ഒരു ഉന്മേഷം തോന്നി. പക്ഷേ കൂട്ടത്തിൽ കൂടി വീട്ടിലിരുന്ന് അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച് കൊടുത്തപ്പോഴാണ് ക്രിസ്തു കുർബാനയുടെ ആ ചിത്രം അവർക്ക് കിട്ടിയപ്പോഴാണ് അവരുടെ കണ്ണു തുറന്നത്. മറ്റതൊക്കെ നമുക്ക് ആവശ്യമാണ്. അവിടെ എന്താണ് ഈശോ തന്നെ പഠിപ്പിച്ചത്? നമുക്ക് വചനം പ്രസംഗിച്ചാൽ മാത്രം പോരാ, വഴിയിൽ വെച്ച് അത് വ്യാഖ്യാനിച്ചിട്ട് ഈശോയ്ക്ക് പോകാമായിരുന്നു. ഈശോ പോയില്ല. ഈശോ അവരുടെ കൂട്ടത്തിൽ വീട്ടിൽ കയറി അപ്പം വാഴ്ത്തി കൊടുത്തപ്പോൾ ഈശോ അപ്രത്യക്ഷനായി. അതായത് എന്ന് പറഞ്ഞാൽ അപ്പം വാഴ്ത്തി അവരെ ഏൽപ്പിച്ചിട്ട് ഈശോ മറഞ്ഞിരിക്കുകയാണ്. ഓരോ ക്രിസ്തു കുർബാനയിലും നമ്മൾ ആ കർമ്മമാണ് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇതുപോലുള്ള ഈ സമർപ്പിത മഠങ്ങളും അവരുടെ ചാപ്പലും എല്ലാം. നമുക്ക് ഈ അടിസ്ഥാനപരമായ സഭയുടെ പ്രബോധനം, സുവിശേഷം, ലിറ്റർജി, ദൈവാരാധന, അതുപോലെ നമ്മളുടെ ഈ നഷ്ടപ്പെട്ടു പോകുന്ന ചിന്തകൾ, വേരുകൾ ക്രിസ്ത്യാനിറ്റിയുടെ പിടിച്ച് എടുക്കുക, നല്ല ദൈവവചനം പ്രഘോഷിക്കുക. 38 കൊല്ലങ്ങൾ കുളക്കര കടന്ന ആ തളർവാദ രോഗിയുടെ ചരിത്രമുണ്ട്. നമുക്കൊരു ഒരു തളർവാദം പിടിച്ച പോലെയാണ് പലപ്പോഴും നമ്മുടെയും ഒക്കെ അവസ്ഥ. ഓ, അത് കുഴപ്പമില്ല, എന്നെ ബാധിക്കുന്നതല്ല, എന്നെ ബാധിച്ചാലും എങ്ങനെയെങ്കിലും തരണം ചെയ്യാം. അതാണ് തളർവാദം. നമ്മൾ ഉണർന്ന് സ്വന്തം കാലിൽ നിന്ന് നമ്മളുടെ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാനും നമുക്ക് ആ വാല്യൂസ് ഉൾക്കൊള്ളാനും പറ്റാതെ നിൽക്കുമ്പോൾ നമ്മളും തളർവാദം പിടിച്ചവരെ പോലെയാണ്. അതാണ്, നമുക്കൊരുപാട് പ്രതിസന്ധികൾ സമൂഹത്തിലുണ്ട്. അവിടെയൊക്കെ നമുക്ക് നല്ല ബോധ്യങ്ങളോടുകൂടി ഈശോയെക്കുറിച്ച് സംസാരിക്കാൻ, ഈശോയുടെ ആ സുവിശേഷം പകർന്നു കൊടുക്കാൻ, എല്ലാറ്റിൻ്റെയും ആത്യന്തികമായ അർത്ഥം പരിശുദ്ധ കുർബാനയാണെന്ന് ബോധ്യപ്പെടുത്താനൊക്കെയുള്ള ഉത്തരവാദിത്വമാണ്. അതിനുവേണ്ടിയുള്ള ഇടിക്കമ്പിയാണ് ഈ ചാപ്പലും ഈ മഠവും. അതിനുവേണ്ടിയുള്ള പ്രബോധന കേന്ദ്രമാണ് ഏറ്റവും ആദ്യകാലത്തെ പരിശുദ്ധ പിതാക്കന്മാർ പഠിപ്പിച്ച ആ കാര്യങ്ങളൊക്കെ. ജാവർപിതാവൊക്കെ എത്രയോ കാര്യങ്ങൾ ആദ്യ നൂറ്റാണ്ടിലെ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ആ പ്രബോധനം, അദ്ദേഹം പ്രസംഗിച്ചത്, എഴുതിയത്, അതുപോലെ അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ, വിദ്യാഭ്യാസ മേഖലയോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓരോ പള്ളിക്കും ഓരോ പള്ളിക്കൂടം വേണം. വിപ്ലവകരമായ ഒരു ചിന്തയാണത്. ഓരോ പള്ളിക്കൂടത്തിലും എല്ലാവർക്കും, കത്തോലിക്കർക്ക് മാത്രം പോലെ എല്ലാ മതസ്ഥർക്കും പഠിക്കാൻ അവസരമുണ്ടാകണം. എല്ലാ പള്ളിക്കൂടങ്ങളിലും സ്ത്രീകൾ പഠിക്കണം. ഇതൊക്കെയായിരുന്നു ചവറപ്പിതാവിൻ്റെ വലിയ ഉൾക്കാഴ്ചകൾ. അന്നൊന്നും സ്ത്രീകൾക്ക് പള്ളിക്കൂടത്തിൽ പോകാനുള്ള അവകാശമൊന്നുമില്ല. അതൊക്കെ വലിയ വിപ്ലവമായിരുന്നു, ക്രിസ്തീയ വിപ്ലവമാണ്, സുവിശേഷത്തിൻ്റെ വിപ്ലവമാണ്. അതെല്ലാമാണ് ഇവരുടെ അടിത്തറയായിട്ടുള്ളത്. പിന്നീട് വന്ന വിശുദ്ധരായ സഭയിലെ തന്നെ ആളുകളെയൊക്കെ നമുക്കറിയാം. ഞാനതിലേക്ക് എടുത്ത സമയം കൂടുതൽ എടുക്കുന്നില്ല. ഈ ദേശത്ത് ഇത് വലിയൊരു കേന്ദ്രമാണ് നമ്മുടെ രൂപതയുടെ. കൊറോണയാണ് ഈ മുട്ടം സിറ്റിയോട് ചേർന്നുള്ള സ്ഥലമാണ്. വളരെയേറെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിനെല്ലാം നല്ല നേതൃത്വം കൊടുക്കുന്ന പ്രധാനപ്പെട്ട വിയാരിച്ചനും കൊച്ചച്ഛനും റുൺശിലമ്മയും ഇവിടുത്തെ മദറും എല്ലാം ഈ ഈ ദേശത്തിൻ്റെ കാര്യത്തിൽ കൂടി ഇവർ നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. വളരെയേറെ നല്ല കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്, നടത്തുന്നുണ്ട്. അങ്ങനെ സുവിശേഷത്തിൻ്റെ സന്ദേശം നമുക്ക് ആദ്യകാല സഭയുടെ ആ ഒരു മിഴിവ് നഷ്ടപ്പെടാതെ കൊടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. CMC സമർപ്പിതർക്ക് വലിയ ഉത്തരവാദിത്വം ഉണ്ട്. അവർ ഈ പ്രപഞ്ചത്തെ വിശുദ്ധീകരിക്കാനുള്ള വലിയ ഒരു ദൗത്യമാണ് ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് നമ്മളും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വലിയ സന്തോഷത്തോടുകൂടിയാണ് ഈ ഈ ദെപ്പാക്കല്ല് കോൺസെക്രേറ്റ് ചെയ്ത ഈ സമർപ്പിച്ചിരിക്കുന്ന ഈ അർത്താരയിൽ നമ്മളായിരിക്കുന്നത്. നമ്മളതിൻ്റെ ഒരു ആശീർവാദ പ്രാർത്ഥന ഇപ്പോഴും നടത്തും. അതിനുശേഷം അച്ഛന്മാർ